ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ആവിയിൽ വേവിക്കുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജലാറ്റിനോ ചൈന ഗ്രാസോ ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ഒന്നും വേണ്ട. മുട്ടയും ബൂസ്റ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. ആവിയിലാണ് കേട്ടോ ഈ പുഡിങ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് മുട്ടയൊന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് പുഡിങ്ങിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കുന്നത്. പിന്നെ വേണ്ടത് പാലാണ്. അപ്പോൾ 1 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. പാല് നമുക്കിതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ബൂസ്റ്റാണ്. 5 രൂപയുടെ ഒരു ബൂസ്റ്റിൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ഫുള്ള് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബൂസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ചേർക്കുന്നതുകൊണ്ട് തന്നെ മുട്ടയുടെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഇനി വാനില എസൻസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊരു ചെറിയൊരു പുഡിംഗ് ആണ് കേട്ടോ, അത്ര വലിയൊരു പുഡിംഗ് ഒന്നും അല്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതിവിടെ ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ്ങിലേക്ക് വേണ്ടിയിട്ട് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര നന്നായിട്ട് നിരത്തി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പഞ്ചസാര ഒന്ന് കാരമലൈസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഹൈ ഫ്ലെയിമിലിടുക. ബ്രൗൺ കളറായി കാണുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലൊരു ഡാർക്ക് കളറാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നല്ല ഡാർക്ക് ആവണം കേട്ടോ, അപ്പോൾ ഒരു കൈപ്രസ് ഉണ്ടാവും. ഞാനിവിടെ ഒരു കേക്കിന് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചൂടോട് കൂടി തന്നെ ഷുഗർ കാരമലൈസ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ടിയാവും കേട്ടോ. അപ്പോൾ ഓയിൽ സ്പ്രെഡ് ചെയ്തതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പരന്നൊന്നും കിട്ടില്ല. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുഡിംഗ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിത് ആവിയിലാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ബബിൾസ് കാണാനുണ്ട്. അത് എടുത്ത് കളയുക അല്ലെങ്കിൽ പൊട്ടിച്ച് കളയുകയോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിത് ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു റിങ്ങും വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ കേക്ക് ടിന്നെ ഇറക്കി വെച്ചു കൊടുക്കുക. കേക്ക് ടിന്നിനെ വേണമെന്നില്ല, ഏത് പാത്രമായാലും മതി. എന്നിട്ട് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ, അല്ലെങ്കിൽ വെള്ളം ഇറങ്ങും. ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 25 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും പുഡിങ്ങൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ 25 മിനിറ്റിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഇത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ കയ്യിലൊട്ടി പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പുഡിങ് കുക്കായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കിയാലും മതി. അപ്പോൾ പുഡിങ് തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്പാച്ചുൽ വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഷുഗർ കാരമലൈസ് ചെയ്തിട്ടുണ്ടല്ലോ, കാരമലൈസ് സോസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയൊരു പുഡിങ് ആണല്ലോ, അത് വലിയൊരളവിലൊന്നുമല്ല നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, ബൂസ്റ്റിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ട് ഇതിന്. പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ തണുപ്പിച്ചിട്ടൊക്കെ വേണം കേട്ടോ കഴിക്കാൻ. എന്നാലാണ് മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടുക. അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല രസമുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യൂ.